സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 79. സഹനങ്ങളുടെയും രക്തസാക്ഷിത്വത്തിന്റെയും കൊടുമുടിയിൽ കയറി നിൽക്കുന്ന ദൈവദാസർ ചോദിക്കുകയാണിവിടെ, എത്രനാൾ ദൈവമേ, ഇനിയും എത്രനാൾ കാത്തിരിക്കണം? ഞങ്ങളെ എതിർക്കുന്നവർ, അങ്ങയെ ദ്വേഷിക്കുന്നവർ അസംഖ്യമാണ്. അവർ അങ്ങ് നൽകിയ ഈ ദേശത്തെ വളഞ്ഞു പിടിച്ചിരിക്കുന്നു. അവിടെ രക്തം മഹാജലം പോലെ തളം കെട്ടിക്കിടക്കുന്നു. തിന്മയുടെ രുദ്രമേളം വരച്ചിടുന്ന സങ്കീർത്തനമാണിത്. നമ്മുടെ തിന്മകൾ എത്ര കടും ചുവപ്പാണെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രനാൾ എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധർ ഉയർത്തുന്ന ഈ ചോദ്യം യഥാർത്ഥത്തിൽ ദൈവം നമ്മോട് തന്നെ ചോദിക്കുന്നതായി മനസ്സിലാക്കണം. എത്രനാൾ നിങ്ങളുടെ തിന്മകളുടെ വൻപടവുകൾ നിങ്ങൾ ചവിട്ടിക്കയറിക്കൊണ്ടേയിരിക്കും, കബന്ധങ്ങളുടെ മേലും രക്തചാലികളുടെയും മീതെ ചവിട്ടിക്കൊണ്ട്? ദൈവത്തിൻ്റെ നീതിക്കും രക്ഷയ്ക്കും വേണ്ടി വിൻഡിക്കേഷൻ മുറവിളി കൂട്ടുമ്പോൾ നാം ആദ്യം സ്വയം ന്യായീകരിച്ചുകൊണ്ടായിരിക്കരുത് അത് ചെയ്യുന്നത്. സെൽഫ് റൈച്ചസ്നെസ്, നമ്മുടെ വീഴ്ചകളും കുറവുകളും ഏറ്റുപറഞ്ഞുകൊണ്ടായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉപരിനീതി, ഹയർ റൈച്ചസ്നെസ്സിനെ കുറിച്ച് നാഥൻ പഠിപ്പിക്കുമ്പോൾ ഇത് പ്രസക്തമായി നാം മനസ്സിലാക്കുന്നു. ഇന്ന് ദാനിയലിൻ്റെ പ്രാർത്ഥന ഇപ്രകാരം ആത്മവിശകലനം തുളുമ്പുന്ന ഒന്നാണ്. ദാനിയൽ 9. ബാബിലോണിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ പോകേണ്ടി വരുന്നതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടാണ് ദാനിയൽ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് സങ്കീർത്തനത്തിൽ എന്ന പോലെ തന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാനിയൽ പ്രാർത്ഥിക്കുന്നതും. പാപത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരിലും നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരേ മനസ്സോടെയുള്ള ഏറ്റുപറച്ചിൽ. ഇന്നലെ ഫിലിപ്പിയരോട് ശ്ലീഹ പറഞ്ഞ അതേ മനോഭാവം തന്നെയാണിത്. ക്രിസ്തുവിനെ ഒരുമിച്ച് അനുകരിക്കുന്നവരാകാൻ ക്ഷണിച്ചപ്പോൾ പാപത്തെ സൂചിപ്പിക്കുന്ന ഒരു ലഘുവായ പദത്തിൽ തുടങ്ങി അത് ദുഷ്ടതയിലേക്കും പിന്നെ കരതീർന്ന് ദൈവനിരാശത്തിലേക്കും എങ്ങനെ തങ്ങൾ വളർത്തിയെടുക്കുന്നുവെന്ന് ദാനിയൽ ഏറ്റുപറയുന്നുണ്ട്. ദേശത്തിലെ സകല ജനങ്ങളും ഉടമ്പടി ലംഘിക്കുന്നവരായി മാറി. ഇന്നലെ നാം കണ്ടിരുന്നു ദൈവിക ഉടമ്പടിയിൽ വിളങ്ങുന്ന ദൈവിക സ്നേഹകാരുണ്യത്തെ. ദൈവത്തിൻ്റെ ഈ സ്നേഹകാരുണ്യം റഹാം, അവർ പരിത്യജിച്ചു, ഉടമ്പടിയെ ലംഘിച്ചു. ഗർഭപാത്രം, ആന്ധ്രാവയവങ്ങൾ എന്നതിനേക്ക് സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. ദൈവകരുണയെ അടയാളപ്പെടുത്തുന്ന ഈ റഖാം എന്ന പദം. തങ്ങൾ മഹത്വമെന്ന് വിചാരിച്ചവ പരിഹാസമായി മാറി എന്ന് ദാനിയലേറ്റ് പറയുകയാണ്. ഇന്നലെ ഫിലിപ്പിയർ 3:19 ശ്ലീഹ ഒരു യന്ത്രത്തോക്കിൽ വെടി പോലെ സ്റ്റെക്കാറ്റോ പറയുന്ന 4 കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കാം. കുരിശിനെ വെറുക്കുന്നവരുടെ ജീവിതഗതിയായിട്ട് അതിൽ പറയുന്നുണ്ട് അവരുടെ മഹത്വം അപമാനമായി മാറിയെന്ന്, ഉദരം ദൈവമായി മാറിയെന്ന്, ലക്ഷ്യം വിനാശകരമായ അന്ത്യമായെന്നും. ദാനിയൽ ഇന്ന് ബാബിലോൺ പ്രവാസകാലത്താണ് പ്രാർത്ഥിക്കുന്നത്. ജെറുസലേം ദേവാലയം തകർക്കാനും ജെറുസലേമിനെ രക്തപ്പുഴയാക്കാനും നിയോഗിക്കപ്പെട്ടത് ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിൻ്റെ സൈന്യാധിപനും പാചക വിദഗ്ധനുമായ നെബുസരാദാനായിരുന്നു. ഉദരത്തെ ദൈവമാക്കിയവൻ എന്നാണ് അവൻ്റെ ഈ പ്രകൃതം വിവക്ഷിക്കപ്പെടുന്നത്. ഒരു സഭാപിതാവ് നിരീക്ഷിക്കുന്നത് പോലെ ഉദരത്തെ ദൈവമാക്കിയ ഒരുവൻ വരേണ്ടി വരുന്നു ദേവാലയം വീഴ്ത്താൻ. മരുഭൂമിയിലെ പിതാവായിരുന്ന ആബ പോമൻ പറയുന്നുണ്ട് ഉദരത്തെ ദൈവമാക്കിയവൻ്റെ മുൻപിൽ ആത്മീയതകളുടെ ശക്തി ഉലയുമെന്ന്. ഉദരത്തെ ദൈവമാക്കിയാൽ നമ്മുടെ ആത്മീയ സമരങ്ങൾ തകർന്നു വീഴുമെന്ന്. ഉദരത്തെ ദൈവമാക്കുക എന്നാൽ മാംസത്തിൻ്റെ അഭിരുചികളെ ത്രസിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നു മാംസം എന്ന രൂപകം. ദാനിയൽ ബാബിലോണിൽ ചെന്നപ്പോൾ തനിക്ക് നബുക്കദ്നേസറിൻ്റെ വിരുന്നുമേശയിൽ വിശിഷ്ട വിഭവങ്ങൾ പങ്കിടാനുള്ള അവസരം ലഭിച്ചിരുന്നു. എന്നിട്ടും ദാനിയൽ അത് നിരാകരിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഭക്ഷണത്തെ സംബന്ധിക്കുന്ന ഒരു കേവല പ്രശ്നമല്ല, ദൈവത്തോട് അവനെടുക്കുന്ന നിലപാടാണ്. തന്നെ പരിപോഷിപ്പിക്കുന്നത് ദൈവം മാത്രമായിരിക്കണമെന്ന് അവൻ്റെ ദൃഢനിശ്ചയം. ആ ദാനിയൽ ഇന്ന് ഹൃദയം തുറന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥവും ആക്കവും വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. സ്വയം കൽപ്പിത മഹത്വം എങ്ങനെ അപമാനമായി മാറുന്നു എന്ന് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ നാഥൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യവും. Luke 6:36-38. Philippians 3:19 നാം കണ്ട ആ അപമാനം അന്ത്യവിധി നാളിൽ ദൈവത്തിൻ്റെ വിധി തീർപ്പിൽ എടുത്തു പറയത്തക്ക പുണ്യങ്ങളൊന്നുമില്ലാതെ നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ദൗർഭാഗ്യത്തെ കുറിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇന്ന് നാഥൻ നമ്മോട് പറയുന്നു വിധിക്കരുത്, കുറ്റം കണ്ടെത്തി മറ്റുള്ളവരെ തള്ളിക്കളയരുത് എന്ന്. ക്ഷമിക്കപ്പെടണമെങ്കിൽ നാം ആദ്യമേ ക്ഷമ നൽകുന്നവരാകുക എന്നും. Luke 18:11-14 ഭാഗത്ത് ഫരിസേയന്റെ മനോഭാവത്തോട് നാഥൻ ഇതിനെ വിപരീതമായി പ്രതിഷ്ഠിക്കുകയാണ്.
തനിക്ക് മഹത്വം കൽപ്പിച്ച ഫരിസേയൻ, ലജ്ജിതനായി നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ. പക്ഷേ ദൈവിക വിധിയിൽ മഹത്വവും അപമാനവും മാറിമറിയുകയാണ്. കരുണാർദ്ര ഹൃദയമുള്ളവരെ ദൈവം വിലമതിക്കുന്നു. ഇവിടെ നാഥൻ പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവൻ. കരുണ ഒയിക്ടിർമോൺ എന്ന വാക്കിന് നേരത്തെ നാം കണ്ട റഖാം എന്ന ഹീബ്രു വാക്കിൻ്റെ അതേ അർത്ഥം തന്നെയാണ്. ആന്തരവയവങ്ങൾ, ഗട്ട് എന്നർത്ഥം. ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നതാണ് കരുണ. ദൈവം കോപിക്കുന്നതിലും വിധിക്കുന്നതിലും വിമുഖനും കാരുണ്യത്തിൽ അത്യുദാരനുമാണല്ലോ. സങ്കീർത്തനം 103:8. ഈ കരുണ തന്നെയാണ് നാം അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മത്തായി 5:48 പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിപൂർണതയുടെ അനുകരണം തന്നെയാണിത്. പരിപൂർണത, ടെലോസ്. ഇന്നലെ ശ്രീഹ പറഞ്ഞതോർത്താൽ ആ പരിപൂർണതയെ നാം വിനാശകരമായ അന്ത്യമാക്കി മാറ്റരുത്. ഫിലിപ്പിയർ 3:19. ഇന്നലെ ഇഷ് എന്നൊരു പദം കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം എങ്ങനെ ക്രിസ്തുവിൽ മാംസമണിഞ്ഞുവെന്നും നമ്മെ മുഖാമുഖം നോക്കിയിരുന്നുവെന്നും നാം ധ്യാനിച്ചത് ഓർക്കുമല്ലോ. നമ്മളെപ്പോലെ മനുഷ്യനായി മാംസമണിഞ്ഞ ദൈവം നമ്മെ ദൈവത്തെപ്പോലെയാക്കാൻ. അബ്രഹാം ഗാഢനിദ്രയിൽ നിന്നുണർന്നപ്പോൾ തർദേമ അവൻ അനുഭവിച്ചത് ഈ സുന്ദര രഹസ്യം തന്നെയാണ്. തന്നിലൂടെ മാംസമണിയാൻ പോകുന്ന ദൈവത്തെ, മനുഷ്യൻ്റെ കൂടാരപ്പരപ്പുകളിൽ ദൈവം ഒരു കൂടാരമടിച്ച് വസിക്കാൻ പോകുന്നുവെന്ന്. ഇതുപോലൊരു ഗാഠനിദ്രയിൽ നിന്ന് ഉയർന്നപ്പോഴാണ് തൻ്റെ പാർശ്വത്തിൽ നിന്ന് വിരിഞ്ഞ ഹവ്വായെ നോക്കി ആദം പറഞ്ഞത് ഇതേ വാക്കിനാൽ, ഇഷ് നരനിൽ നിന്ന് വന്ന നീ, ഇഷ നാരി എന്ന്. പാരസ്പര്യത്തിൻ്റെയും പരസ്പര പൂർണത്തിൻ്റെയും പാരമ്യം പേർന്ന പ്രണയവചസ്സുകളാണവ. ആദാമിൻ്റെ വാരിയലിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്ലെവൂറ എന്നാണ്. അത് പാർശ്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. പാതിയും മറുപാതിയും പോലെ സ്നേഹമെന്നത് മറുപാതിയെ തേടലാണ്. എപ്പോഴും ഏതുതരം മാനുഷിക സ്നേഹമായാലും അത് കണ്ടെത്താതെ സ്നേഹം പൂർണ്ണമാകില്ല എന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവനും പൂർണ്ണത നേടാനാകില്ല. ദൈവം നമ്മെ അങ്ങനെയാണ് തേടി വരുന്നതും സ്നേഹിക്കുന്നതും. തൻ്റെ മറുപാതി എന്ന പോലെ ദൈവം നമ്മെ തന്നോട് ചേർത്ത് വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന് നമ്മോടുള്ള ഈ സ്നേഹത്തെ കുറിക്കുമ്പോൾ ശ്ലീഹ നരനും നാരിയും തമ്മിലുള്ള ഈ വൈവാഹിക സൂചന നമുക്ക് തരുന്നത്. Ephesians 5. തന്നെപ്പോലെ കാരുണ്യം കാണിക്കുന്ന മനുഷ്യർക്ക് ദൈവം കുത്തി നിറച്ച് അമർത്തിക്കുലുക്കി മടിയിലിട്ട് കൊടുക്കുമെന്ന് ഇന്ന് സുവിശേഷം പറയുകയാണ്. ദൈവം തൻ്റെ കാരുണ്യത്തെ നമുക്ക് സമൃദ്ധമായി ചൊരിയുമെന്ന്. മടിത്തട്ട്, കോൾപോസ് എന്നത് ഹൃദയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണല്ലോ. നാം പല ആവർത്തി മുൻപ് ധ്യാനിച്ചിട്ടുള്ളതുപോലെ പിതാവിൻ്റെ ഹൃദയത്തിൽ കോൾപോസിലിരിക്കുന്ന പുത്രനാണ് ആ സ്നേഹത്തെ നമുക്ക് വെളിവാക്കി തന്നിട്ടുള്ളത്. Johannes 1:18. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപുത്രനായ ക്രിസ്തുവിനെ. അവൻ നമുക്ക് പിതാവിൻ്റെ സ്നേഹം വിവരിച്ചു തരുമ്പോൾ നാം അതെങ്ങനെ കേൾക്കണമെന്ന്. Johannes 1:18, Luke 9:28. മഹത്വവും അപമാനവും ദൈവം തകിടം മറിച്ചു വയ്ക്കുന്ന വേറൊരു സന്ദർഭം കൂടിയുണ്ട് ലാസറിൻ്റെയും ധനവാന്റെയും കഥയിൽ. ഉദരത്തെ ദൈവമാക്കിയ ധനികൻ, ദൈവത്തിൻ്റെ ഉദാരതയെ മാത്രം വരിച്ച ലാസർ. അവർ വിധി കാത്തിരിക്കുമ്പോൾ ലാസർ അബ്രഹാത്തിൻ്റെ മടിത്തട്ടിലാണ്, കോൾപോസ്. അബ്രഹാമിനോടൊപ്പം അവൻ്റെ ഹൃദയത്തിൽ ചാരിയിരുന്നു കൊണ്ട് വിരുന്നിരിക്കുന്നുവെന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. വിശ്വാസം വഴി അബ്രഹാമിന് ലഭിച്ച നീതീകരണത്തെ നാം ഇന്നലെ കണ്ടിരുന്നുവല്ലോ. ലാസറിനും അതേ സൗഭാഗ്യത്തിൽ തന്നെയാണ് പങ്ക് ലഭിക്കുന്നത്. വിധി തീർപ്പിൽ അവൻ്റെ അപമാനങ്ങൾ മഹത്വമണിയുകയാണ്.